നമുക്ക് ഒന്ന് തീ ഒന്ന് ഓഫ് ആക്കാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഒരു അടിപൊളി ഒരു തീയലാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി തീയൽ എന്ന് പറഞ്ഞാൽ പാവയ്ക്ക കൊണ്ടുള്ള ഒരു തീയലാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. മൂന്ന് സവാള, രണ്ട് തക്കാളി, ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു മൂന്ന് പച്ചമുളക്, പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് കറിവേപ്പിലയുണ്ട്, അതുപോലെ തന്നെ ബാക്കി മസാലക്കൂട്ടുകൾ. അപ്പം ഞാൻ ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് മസാലക്കൂട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ നമ്മുടെ പാവയ്ക്ക് ഇവിടെ നിന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂട്ടത്തിലൊരു നമ്മൾ മൂന്ന് സവാള എടുത്ത് ആ സവാളയും നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത്, തക്കാളി അരിഞ്ഞു, പച്ചമുളക്, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ നമ്മളൊന്ന് അരിഞ്ഞെടുത്ത് ഇനി നമുക്ക് പാവയ്ക്കൊന്ന് അടുപ്പിലോട്ട് വയ്ക്കാം. വറുത്ത് കോരിയെടുക്കണം പാവയ്ക്ക്. ഒരുപാടൊക്കെ വറുത്തെടുക്കണ്ട, പക്ഷേ നമുക്കൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. ചട്ടി വെച്ചു, ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് പാവയ്ക്ക് വറുത്തെടുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് പാവയ്ക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണയൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്, ചെറുതായിട്ട് ചൂടായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി അതിലേക്ക് പാവയ്ക്ക് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒന്നിച്ചങ്ങ് വറുത്തെടുക്കാം. നമുക്ക് വറുക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല ഒരുപാട് അങ്ങ് മുരിഞ്ഞ് കിട്ടണ്ട. നമുക്കൊന്ന് ആ പച്ചമുളകൊക്കെ മാറി ഒരു ബ്രൗൺ കളറാകുമ്പം നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും സവാളയും അവിടെ നിന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി കൂട്ടത്തിൽ അതിൻ്റെ കൂടെ ഉള്ള പച്ചമുളക് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഈ എണ്ണയിൽ കിടന്ന് അതങ്ങ് വെന്തോളും തിരിഞ്ഞ് വരും. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും സവാളയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ പാവയ്ക്ക് വറുത്തെടുത്ത് എന്താണെന്ന് പറഞ്ഞാൽ പാവയ്ക്ക് പച്ചയ്ക്ക് തീയൽ വെച്ച ഒരു ടേസ്റ്റ് ഇല്ല. നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് ഒരു ബ്രൗൺ കളറിലൊന്ന് വറുത്തെടുത്താൽ ആ തീയലിനൊരു നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ പാവയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വരട്ടിയെടുത്തത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പം ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് നമുക്ക് വെജിറ്റബിൾ മാത്രമേ ഉള്ളൂ ഇവിടെ. മറ്റ് മീൻ ഇറച്ചിയൊന്നും വാങ്ങിക്കുന്നില്ല, കാരണം കുട്ടൻ മലയ്ക്ക് പോകാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പം മീനൊന്നും മേടിക്കുന്നില്ല. കുറേ ദിവസത്തേക്ക് ഇനി പച്ചക്കറി മാത്രം. അപ്പം മീൻ കൂട്ടുന്നവരൊക്കെ എന്തോ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം നല്ലതുപോലെ സവാള വെക്കുന്ന വേണ്ട, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. സവാള കൂടി ഒന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് തക്കാളി ഒക്കെ ഇട്ട് കൊടുക്കാം. പാവയ്ക്ക തീരൊക്കെ ഒരുപാട് സമയമെടുക്കും, കാരണം ഈ പാവയ്ക്ക് നമ്മളൊന്ന് വരട്ടി എടുക്കണ്ടേ. ഒന്ന് ഈ ഫ്രൈ ആക്കി ഒരുപാടൊന്ന് ഫ്രൈ ആക്കണ്ട, പക്ഷേങ്കിൽ എന്നാലും ഒന്ന് എണ്ണയിലൊന്ന് മുരിഞ്ഞ് വരണം, എങ്കിലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പാവയ്ക്കും സവാളയൊക്കെ ഒന്ന് നല്ലതുപോലെ ബ്രൗൺ കളറായിട്ടുണ്ട്, പച്ചമുളകൊക്കെ ഒന്ന് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം, കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നല്ല കറിവേപ്പിലയുടെയും
സവാളയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ലൊരു മണവും വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മളൊരു രണ്ട് തക്കാളിയാണ് എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ ആ തക്കാളി കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി കൂടി ഇട്ടെന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ മതി. തക്കാളിയൊക്കെ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ബാക്കി മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. തക്കാളി അധികം ഒന്ന് ഉടഞ്ഞു പോകണ്ട, നമുക്കൊന്ന് എടുത്ത് കഴിച്ചൊക്കെ പോലും പാകത്തിൽ എടുത്തിട്ടുണ്ട് വെന്താൽ മതി. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് എണ്ണയിൽ നിന്ന് വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി മസാല ഇട്ടിട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ മല്ലിപ്പൊടിയുണ്ട്, ഒരു ഒന്നര ടീസ്പൂൺ പിന്നെ കാശ്മീരി ചില്ലിയാണ് എരിവറുള്ള, അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല. അപ്പം ഇത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഒരു കാൽ ടീ ആവശ്യത്തിനുള്ള ഒരു എന്താ നമ്മുടെ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മുളകുപൊടിയും മല്ലിപ്പൊടിയും എല്ലാം നമ്മുടെ മസാലക്കൂട്ടെല്ലാം ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഈ എണ്ണയിലൊന്ന് മുരിയട്ടെ. ഇളക്കുന്ന സമയത്ത് നമ്മുടെ തക്കാളി അധികം ഒന്നും ഉടഞ്ഞു പോകരുത്. ഇപ്പൊ ഞാനിപ്പോ ഇരിക്കുന്ന ഗരം മസാല പൊടിച്ചിട്ടിരിക്കുന്നത്, പക്ഷെ നമ്മുടെ മീറ്റ് മസാലയും ഒരു ചിക്കൻ മസാലയും ഒക്കെ ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും, ചിക്കൻ്റെ മണമൊക്കെ വരും. അപ്പൊ നമ്മളിപ്പം എടുത്തു വെച്ചിരിക്കുന്ന ഒരു 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 മുറി തേങ്ങയുടെ പാലാണ്, അപ്പോൾ അതിൻ്റെ രണ്ടാം പാലായത്, നമുക്ക് ആ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാലിലൊന്ന് ഇതൊന്ന് വെന്ത് വരട്ടെ. നമ്മളൊരു ചെറിയൊരു മിഠായി വലുപ്പത്തിലുള്ള പിഴുപുളി എടുത്തിട്ടുണ്ട്, അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഈ വെള്ളത്തിലൊന്ന് നമ്മുടെ തീയലൊന്ന് വെന്ത് വരട്ടെ. നമുക്ക് ഇനി ഒന്ന് മൂടി വയ്ക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലേ, ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂടി വയ്ക്കാമേ. വെന്ത് കുറച്ചുകൂടി പറ്റിയതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്നൊന്ന് വെന്ത് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ തീയലൊന്ന് നോക്കാം. നമുക്ക് മുടിയൊക്കെ ഒന്ന് മാറ്റാം. തീയലിവിടെ റെഡി ആയിട്ടുണ്ട്, നല്ലതുപോലെ ഒന്ന് കറ്റി കണ്ടോ കരുവായിട്ടുണ്ട് തീയൽ. അപ്പം ഇനി ഇതിലേക്ക് നമുക്കിനി നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒന്ന് ചൂടായതിന് ശേഷം ഇറക്കി വെക്കാം. അപ്പം നമ്മുടെ തീയൽ അടിപൊളി പാവയ്ക്ക തീയൽ ഇവിടെ ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. നമുക്ക് മീനൊക്കെ ഇല്ലെങ്കിൽ നല്ല ഒരു ആദ്യം കയ്പൊന്നും വരത്തില്ല നമ്മൾ വറുത്തത് കൊണ്ട്. ഇതിന് പാവയ്ക്കായ്ക്ക് കയ്പാണല്ലോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിക്കോട്ട്. അപ്പം നമ്മുടെ തീയൽ ഉണ്ടോ, നമുക്കൊന്ന് തീയ നോക്കാക്കാം.